നല്ലൊരു ഗാഢനിദ്ര അഥവാ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ ഒരു ഫ്രഷ്നെസ് തന്നെ ഫീൽ ചെയ്യും. എന്നാൽ ചിലർക്കാണെങ്കിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരാ എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും രാവിലെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്നൊരു ഇറിറ്റബിലിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ കൂർക്കം വലിയാണ്. പക്ഷേ പലരും നമ്മളിപ്പോൾ വീട്ടിലുള്ളവർ പറയുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് സമ്മതിക്കാനാണെങ്കിൽ കുറച്ച് മടിയുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂർക്കം വലിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. സ്റ്റെതസ്കോപ്പിൻ്റെ ഇന്നത്തെ വിഷയമായ കൂർക്കം വലിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ അജു രവീന്ദ്രൻ, സീനിയർ കൺസൾട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. താങ്ക് യു. പൊതുവേ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ തന്നെ ഒരു മടിയാണല്ലോ ജനറലി. ആക്ച്വലി എന്താണ് ഈ കൂർക്കം വലി എന്ന് പറഞ്ഞതിൽ സംഭവിക്കുന്നത്? നമുക്ക് കൂർക്കം വലിയെ പറ്റി പറയുന്നതിന് മുമ്പ് നല്ലൊരു ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉറക്കമാണ് നമ്മളെ ഒരു അടുത്ത ദിവസത്തേക്കുള്ള ഒരു ഫാസ്റ്റ് ലൈഫിന് വേണ്ടി നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിനും റെസ്റ്റ് കൊടുക്കുന്നത്. നമ്മുടെ ബ്രെയിനായാലും നമ്മുടെ ഹാർട്ടിനായാലും അവർക്കും റെസ്റ്റ് കിട്ടുന്ന ആ ഒരു ബേസൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന സ്റ്റേജാണ് സ്ലീപ്പ്. നല്ലൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ബുദ്ധിയെയും ഒക്കെ ബാധിക്കുന്നതാണ്. കൂർക്കം വലി ഉണ്ടാവും എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഉറങ്ങുമ്പോഴുള്ള സൗണ്ടാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികളും വളരെ റിലാക്സ്ഡ് ആവും. അത് ദൈവം നമുക്ക് തന്നിട്ടുള്ളൊരു കഴിവാണ്. അതല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ കൈയും കാലും ഇട്ട് അടിക്കും. ശ്വാസനാളത്തിൽ, അതായത് മൂക്ക് മുതൽ ശ്വാസകോശത്തിൻ്റെ തുടക്കം വരെ എത്തുന്ന ആ വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഈ മസിൽസൊക്കെ റിലാക്സ് ആവുന്ന സമയത്താണ് അത് ഏറ്റവും കൂടുതൽ കാണുക. ആ സമയത്ത് ശ്വാസനാളത്തിൻ്റെ ഭിത്തിയിലുണ്ടാവുന്ന ആ തടസ്സമുള്ള സ്ഥലത്തുള്ള ശ്വാസനാളത്തിൻ്റെ ഭിത്തിയിലുണ്ടാവുന്ന വൈബ്രേഷൻസ് ആണ് നമ്മൾ സ്നോറിംഗ് ആയിട്ട് കേൾക്കുന്നത്. അത് ഞാനൊരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോർമലി ശ്വാസം പോകുമ്പോൾ ബ്ലോക്കൊന്നും ഇല്ലാതെ കാറ്റ് തൊണ്ടയിലേക്ക് ശ്വാസകോശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ അത് അവിടെ ബ്ലോക്കായി പടത്തിൽ കാണുന്ന പോലെ ഒരു തടസ്സം ഉണ്ടാവുകയും അവിടുത്തെ പേശികൾ വൈബ്രേറ്റ് ചെയ്ത് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് സ്നോറിംഗ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈ ഒരു കൂർക്കം വലി ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുന്നത്? ഇപ്പോൾ സാധാരണയുള്ളതും ഉണ്ടാവും, പക്ഷെ എപ്പോഴാണ് അതൊരു നമ്മുടെ ഒരു ഹെൽത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നത്? കൂർക്കം വലി ആദ്യത്തെ സ്റ്റേജസിൽ സാധാരണ കൂടെ കിടന്നുറങ്ങുന്ന ഭർത്താവോ ഭാര്യയ്ക്കോ ആണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുക തുടക്ക സ്റ്റേജസിൽ. പക്ഷെ കൂർക്കം വലി കൂടി വരുമ്പോൾ അതൊരു രോഗമായി മാറും. അതായത് രാത്രി ഉറക്കത്തിൻ്റെ സമയത്ത് ഈ ശ്വാസം തടസ്സം തുടങ്ങും. കുറച്ച് കൂടി കഴിയുമ്പോൾ ശ്വാസം നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് പലപ്പോഴും പേഷ്യൻസിന് കൂടെ വരുന്നവർ വന്ന് പറയും, ഡോക്ടർ പുള്ളി കൂർക്കം വലിച്ച് വലിച്ച് പെട്ടെന്ന് ശ്വാസം അങ്ങ് നിന്ന് പോകും. അതിനെ എപ്നിയ എന്ന് പറയും. അതായത് 10 സെക്കൻഡിൽ കൂടുതൽ ശ്വാസം നിന്ന് പോവുകയാണെങ്കിൽ അതിനെ എപ്നിയ എന്ന് പറയും. അത് ഒരു ഉറക്കത്തിൻ്റെ ഇടയിൽ പലതവണ ഈ എപ്നിയ വന്നുകൊണ്ടേയിരിക്കും. ഓരോ തവണ എപ്നിയ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയും അതുകൊണ്ട് ബ്രെയിൻ അത് തിരിച്ചറിഞ്ഞ് പേഷ്യൻറ്റിനെ കുറച്ചൊന്ന് ഉണർത്തി വീണ്ടും നോർമലിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അതൊരു എപ്നിക് എപ്പിസോഡ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സിവിയർ എപ്നിയയിലൊക്കെ 1 മണിക്കൂറിൽ 30 തവണയിൽ കൂടുതൽ ഒക്കെ എപ്നിയാസ് കാണപ്പെടാറുണ്ട്. അപ്പോഴാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയ എന്ന് പറയുന്നത്, ആ എപ്നിക് എപ്പിസോഡ്സ് തുടങ്ങിക്കഴിയുമ്പോഴാണ് സ്നോറിങ് ഒരു രോഗമായി മാറുന്നത്. ഈ എപ്നിയ ഉണ്ടാവുമ്പോൾ പലതവണ രാത്രി ഉണ്ടാവുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന പേഷ്യൻസിന് ഉന്മേഷക്കുറവ്, 8 മണിക്കൂർ ഉറങ്ങിയാലും രാവിലെ തീരെ ഫ്രഷ് അല്ലാതെ എണീക്കുക, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, ഈ പല ഡ്രൈവിംഗ് ആക്സിഡൻസും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയയുമായിട്ട് ഒരു കണക്ഷൻ പറയുന്നുണ്ട്. അതായത് സ്ലീപ്പ് എപ്നിയ ഡിസോർഡേഴ്സുമായിട്ട് അല്ലാതെ ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ട്. രാത്രി സാച്ചുറേഷൻ ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഹാർട്ടിന് കൂടുതൽ വർക്ക് ചെയ്യണം, കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി ഹാർട്ടിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഇത് കാരണം ഒരുപാട് കാലം കൊണ്ട് ബ്ലഡ് പ്രഷറും ഹൈപ്പർ ടെൻഷൻ പിന്നെ അതേപോലെ ഹാർട്ടിൻ്റെ
ഭിത്തി കട്ടി കൂടുക, ഹാർട്ടിൻ്റെ ഹൈപ്പർട്രോഫി ഉണ്ടാവുക, അതേപോലെ ഏർലി മോർണിംഗ് ഹാർട്ട് അറ്റാക്സും ഒക്കെ ഇതുമായിട്ട് കണക്ഷൻ പറയുന്നുണ്ട്. മൂക്ക് മുതൽ ശ്വാസകോശത്തിൻ്റെ തുടക്കം വരെയുള്ള ശ്വാസനാളത്തിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് കൂർക്കമ്പലിയിലേക്ക് ഉണ്ടാവാൻ പറ്റും. പക്ഷെ കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ മൂക്കിലാണെങ്കിൽ മൂക്കിൻ്റെ പാലത്തിലുള്ള വളവ്, മൂക്കിലുള്ള ദശ, ചെറിയ കുട്ടികളിൽ മൂക്കിൻ്റെ പുറകിൽ കാണുന്ന എഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, അത് വളരെ കോമൺ ആയിട്ടുള്ളതാണ് കുട്ടികളുടെ കൂർക്കമ്പലി. അതെ അതെ. പിന്നെ വലിയ ആൾക്കാരിൽ അണ്ണാക്ക് തൂങ്ങി വന്ന് ലൂസായി ബാക്കിലേക്ക് നിൽക്കുക, അണ്ണാക്കും ചെറുനാവും ആ ഭാഗം സോഫ്റ്റ് പാലറ്റും ഉപയോഗം, നാവിൻ്റെ പുറകുവശത്തിന് കട്ടി കൂടുക, ഇത് കുറച്ചൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറും കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ജങ്ക് ഫുഡും നമ്മുടെ ആക്ടിവിറ്റി കുറവൊക്കെ കാരണം പൊണ്ണത്തടി കൂടി വരുമ്പോൾ ഈ അണ്ണാക്കിൻ്റെ ഭാഗവും ഈ നാവിൻ്റെ ഭാഗവും ഒക്കെ കട്ടി കൂടി അത് കൂർക്കമ്പലിയിലേക്കാണ്. അതാണ് ഇപ്പോൾ കാണുന്നതിൽ വെച്ച് ഒരു കോമൺ റീസൺ. ഈ അഡൽറ്റ് സ്നോറിംഗിൽ പൊണ്ണത്തടി ഇതിൻ്റെ ഒരു മെയിൻ കാരണമാണ്. പൊണ്ണത്തടി ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഉള്ള ടെർബിനേറ്റ് എന്ന് പറഞ്ഞ ദശയുണ്ട്. അതിൻ്റെ വലിപ്പം കൂടുതലും ഈ അലർജി കാരണം പല സൈനസ് ഇൻഫെക്ഷൻസ് ഒക്കെ കാരണം അതിൻ്റെ വലിപ്പവും കൂടി വരാം. അതും ഒരു ഒബ്സ്ട്രക്ഷന് കാരണമാവാം. പടത്തിൽ കാണുന്ന ഈ ടെർബിനേറ്റ് പലരും മൂക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ അവരാദ്യം കാണുന്നതാണ് ഈ ടെർബിനേറ്റ്സ്. അതെന്തോ ദശയെന്ന് വിചാരിച്ച് പലരും പേഷ്യൻസ് വരാറുണ്ട്. പക്ഷെ അതും വലുതായി കഴിഞ്ഞാൽ അതും ബ്ലോക്ക് ഉണ്ടാക്കാം. അതേപോലെ പോളിപ്സ് എന്ന് പറയുന്ന മൂക്കിൻ്റെ ഉള്ളിലുള്ള ദശകൾ, ഇത് മൂക്കിന് പുറകിലെ കുട്ടികളിൽ കാണുന്ന എഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പമാണ്. അതേപോലെ കുട്ടികളുടെ കുർക്കമ്പലി വലിയവരുടെ കുർക്കമ്പലിയായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ എഡിനോയിഡ്, മൂക്കിന് പുറകെ കാണുന്ന എഡിനോയിഡ് ഗ്രന്ഥി. മൂക്കിന് മുന്നിലുള്ള ഓട്ട കാറ്റോട്ടമൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ മൂക്കിന് പുറകില് ഇത് ബ്ലോക്കായി നിൽക്കും. പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയില്ല. പിന്നെ ടോൺസിലുള്ള വീക്കം, തൊണ്ടയിൽ കൂടെ തീരെ ശ്വാസം വരിക്കാനുള്ള സ്പേസ് ഇല്ലാതെ ആവുക, അതാണ് കൂടുതലും വലിയ ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു പ്രശ്നമായിട്ട് ഒരു പേഷ്യൻ്റെ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കേസ് മാനേജ് ചെയ്യുന്നത്? ഇനീഷ്യലി എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യുന്നത്? ഇനീഷ്യലി നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് നോക്കണം. നമ്മുടെ പേഷ്യൻ്റ് ഞാൻ പറഞ്ഞല്ലോ പൊണ്ണത്തടി ഇതിലൊരു പ്രധാന വിഷയമാണ്. നോർമലി ബോഡി മാസ് ഇൻഡെക്സ് ഒരു 25 കുറവൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഓവർ വെയ്റ്റ് ഒബീസ് ഉള്ള പേഷ്യൻസിലാണ് ഇത് കൂടുതൽ കാണുന്നത്. പിന്നെ ബ്ലഡ് സാധാരണ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. കാരണം തൈറോയിഡ് കുറയുമ്പോഴും തടിയുടെ പ്രശ്നങ്ങളും ഈ കൊഴുപ്പ് കട്ടി കൊഴുപ്പ് കെട്ടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. പ്രധാനമായി ഇതിന് ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ്. ഒന്ന് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ടെസ്റ്റ്. സ്ലീപ്പ് സ്റ്റഡി അതായത് ഒന്നാമത് ഒന്നെങ്കിൽ പേഷ്യൻ്റ് നമ്മുടെ സ്ലീപ്പ് ലാബിൽ വന്ന് ഉറങ്ങണം. എന്നിട്ട് അതിൽ പല മോണിറ്റേഴ്സും പിടിപ്പിക്കുക. അതായത് ശരീരത്തിലുള്ള ഓക്സിജൻ്റെ അളവ്, ECG, ശ്വാസം വലിക്കുന്നതിൻ്റെ ഇത്, അങ്ങനെ പല മോണിറ്റേഴ്സും അറ്റാച്ച് ചെയ്തിട്ട് പേഷ്യൻ്റ് വന്ന് നമ്മുടെ സ്ലീപ്പ് ലാബിൽ ഒരു രാത്രി ഒന്ന് ഉറങ്ങണം. രാത്രി കംപ്ലീറ്റ്. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു റിപ്പോർട്ട് കിട്ടും, എത്ര തവണ ഈ എപ്പനീക്ക് എപ്പിസോഡ്സ് ഉണ്ടായി ഒരു രാത്രിയിൽ. അത് വെച്ച് നമുക്ക് അതിൻ്റെ സിവിയറിറ്റി മനസ്സിലാക്കാൻ പറ്റും. പേഷ്യൻ്റ് എത്ര റെസ്റ്റ്ലെസ് ആണ്, പല കാര്യങ്ങളും അതിൽ ECG കാണാൻ പറ്റും. അപ്പോൾ പല ഹാർട്ടിൻ്റെ റിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ, ഓക്സിജൻ്റെ ലെവല് കുറയുമ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സ്ലീപ്പ് സ്റ്റഡി കഴിയുമ്പോൾ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ കൂർക്കമലിയുടെ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയയുടെ സിവിയറിറ്റി മനസ്സിലാവും. ഈ പേഷ്യൻ്റ് ഒരു മൈൽഡ് കേസാണോ, അതൊരു മോഡറേറ്റ് കേസാണോ, അതൊരു സിവിയർ കേസാണോ. അതായത് മണിക്കൂറിൽ ഒരു 30 കൂടുതൽ എപ്നിക് എപ്പിസോഡ്സ്, അതായത് ശ്വാസം നിലച്ചു പോകുന്നത് 30 കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു സിവിയർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയയാണ്. 15-30 ഇടയിലാവുമ്പോൾ അതൊരു മോഡറേറ്റ് കേസാണ്. 5-15 ഇടയിലും അത് ഒരു മൈൽഡ് കേസായിട്ട് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസിൽ നമ്മൾ അതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ് വരുന്നത്? CPAP എന്ന് പറഞ്ഞ മെഷീൻ ഉപയോഗിക്കും. CPAP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് കൊടുക്കുന്ന മെഷീനാണ്. അതായത് അതൊരു ചെറിയൊരു മാസ്ക് പോലത്തെ ഒരു സാധനമാണ്. ഇന്നിപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ വന്ന ആ മാസ്ക് എല്ലാം കൂടി ചെറുതായി ചെറിയ ട്യൂബുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ ഇത് വെച്ചിട്ട് വേണം ഉറങ്ങാൻ. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ
ഈ മെഷീൻ അത് തിരിച്ചറിഞ്ഞ് ഒരു ഒരു കാറ്റ് പോസിറ്റീവ് പ്രഷറിൽ കൊടുക്കും. ആ കാറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ അടഞ്ഞിരിക്കുന്ന ശ്വാസനാളം തുറക്കും. അതിനൊരു ന്യൂമാറ്റിക് സ്പ്ലിൻ്റ് എന്ന് പറയും. അതായത് കാറ്റുകൊണ്ട് ആ ശ്വാസനാളം തുറക്കുക. അപ്പോൾ ഓരോ തവണ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഈ മെഷീനും കുറച്ച് എയർ പമ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതോടെ കുറുക്കം വലി നിൽക്കും. സിപാപ്പ് മെഷീൻ ഒരു ബോക്സ് പോലത്തെ ഒരു ഉപകരണമാണ്. അത് ഒരു ട്യൂബായി കണക്ട് ചെയ്ത് പേഷ്യൻ്റ് അത് മൂക്കിലും വായിലും വെച്ചിട്ട് ആണ് കിടന്ന് ഉറങ്ങുക. അപ്പോൾ പലപ്പോഴും ഇത് കാണുമ്പോൾ ഒരു വലിയ മെഷീനൊക്കെ വെച്ച് ഉറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതോടുകൂടി കുറുക്കം വലി മാറും. ഇത് വെച്ച് ഉറങ്ങണം എന്നുള്ള പ്രയാസം ചെറുപ്പക്കാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സിപാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതി. പിന്നെ സൈഡിൽ കിടക്കുക എന്നുള്ളത്. നമ്മൾ മലന്ന് കിടക്കുമ്പോൾ എപ്പോഴും നാവ് പുറകോട്ടേക്ക് വീണ് ശ്വാസനാളത്തിൻ്റെ ആ വ്യാസം കൂടുതൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ കിടക്കാൻ പേഷ്യൻസിനോട് പറയും. അത് കുറുക്കം വലി ഒരുപാട് കുറയ്ക്കുന്ന ഒരു സംഗതിയാണ്. അതിപ്പോൾ പാർട്ട്നേഴ്സിനോടാണെങ്കിലും നമ്മൾ പറയും, കുറുക്കം വലിക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റിനെ ഒന്ന് തട്ടി സൈഡിലേക്ക് ചെരിച്ച് കിടക്കാൻ പറയണമെന്ന്. ഇതൊക്കെയാണ് ജനറൽ. സാധാരണ നമ്മളാണെങ്കിലും ചെരിഞ്ഞ് കിടന്ന് ഉറക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. തുറന്നിരിക്കാൻ, ശ്വാസനാളം തുറന്നിരിക്കാൻ ചെരിഞ്ഞിരുന്ന് ഉറങ്ങുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളതാണ് സർജറി. സർജറിയിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് ലെവലിലാണ് ഒബ്സ്ട്രക്ഷൻ അനുസരിച്ച് ആ ലെവലിൻ്റെ തടസ്സം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ. അതായത് ഇപ്പോൾ മൂക്കിൻ്റെ പാലത്തിന് വളവാണെങ്കിൽ അത് നേരെയാക്കാം. മൂക്കിൽ ദശ വന്ന് അടഞ്ഞാണെങ്കിൽ അത് നമുക്ക് സർജറി ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ അഡിനോയിഡ് കുട്ടികളിൽ വരുന്ന അഡിനോയിഡാണെങ്കിലും മരുന്നിൽ കുറയുന്നില്ലെങ്കിൽ അത് നീക്കം ചെയ്യാൻ പറ്റും. തൊണ്ടയിൽ വരുന്ന, അതായത് മോസ്റ്റ് കോമൺലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പൊണ്ണത്തടിയൊക്കെ ഉള്ള പേഷ്യൻസിന് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ അണ്ണാക്കും ചെറുനാവും ആ ഭാഗത്തുള്ള ശ്വാസനാളം അധികം വലിപ്പമില്ലാത്തതാണല്ലോ. മെയിനായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടി വരാറ് നമ്മൾ ആ തൊണ്ടയിലുള്ള ശ്വാസം പോകാനുള്ള ആ ഏരിയ വലുതാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സർജറി ഇപ്പോൾ ടോൺസിൽസ് വലിയ, നമ്മൾ നേരത്തെ കണ്ട പോലെ വലിയ ടോൺസിൽസ് ആണെങ്കിൽ ചിലപ്പോൾ അത് എടുത്തു കളഞ്ഞാൽ തന്നെ എയർവേ കറക്റ്റ് ആവും. ചിലരിൽ അത് ആവില്ല. ചിലരിൽ ആ അണ്ണാക്കിൻ്റെ ആ ഭാഗം കട്ടിയായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ടോൺസിൽസും അണ്ണാക്കിൻ്റെ അടിഭാഗവും ചെറുനാവും ചേർന്ന് നമുക്കത് എടുത്തു കളയേണ്ടി വരും. ഇതാണ് ഉവിലോ പാലറ്റോ ഫാരിംഗോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇതിൽ നമ്മൾ ടോൺസിൽസും അണ്ണാക്കിൻ്റെ അടിഭാഗവും ചെറുനാവും നമ്മൾ എടുത്തു കളഞ്ഞ് അതവിടെ സ്റ്റിച്ച് ചെയ്യുന്നു. അതോടുകൂടി ആ ഭാഗത്തുള്ള എയർവേ ഓപ്പൺ ആവുന്നു. അതാണ് ഉവിലോ പാലറ്റോ ഫാരിംഗോപ്ലാസ്റ്റി എന്ന് പറയുക, അല്ലെങ്കിൽ UP3 എന്ന് അവരുടെ പേരിട്ട് പറയുന്നത്. ഇത് നമുക്ക് ലേസർ വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ നൂതന സാങ്കേതിക വിദ്യകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതാണെന്നാണ് നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ വിനായക് KP ENT സർജൻ. സാർ, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു കൊച്ചു പേഷ്യൻ്റാണ്. എങ്ങനെയാണ്, എന്താണ് ഈ കുട്ടിയെ വന്ന പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, 5 വയസ്സുള്ള ഈ കുട്ടി കുറുക്കം വലി, ഉറക്കത്തിൽ 2-3 തവണ ഉറക്കം ചട്ടി ഉണരുക്കാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇത്രയും പ്രോബ്ലംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ മെയിൻലി അഡിനോയിഡ്സ് ആണ് സസ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈമറി ഇവാലുവേഷൻ എന്ന രീതിയിൽ നിന്ന് പ്രൈമറി ഇവാലുവേഷന് വേണ്ടി നമ്മൾ ഫ്ലെക്സിബിൾ നാസോഫാരിംഗോ ലാരിംഗോസ്കോപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലെക്സിബിൾ നാസോഫാരിംഗോസ്കോപ്പി. ഇതിൽ നമുക്ക് ശ്വാസ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കുട്ടികൾക്ക് മൂക്ക് മുതൽ നമ്മുടെ ലാരിങ്സ് വരെയുള്ള ലെവലിൽ എവിടെയാണ് ഒബ്സ്ട്രക്ഷൻ ഉള്ളത് അത് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫ്ലെക്സിബിളാണ്, അതായത് ഇതിൻ്റെ പ്രോബ് നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീരെ പെയിനില്ലാത്ത ഒരു പ്രൊസീജിയറാണ് ഇത്. ഇതിന് നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. അതൊരു ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമുക്ക് ലൈറ്റ് ഇതിലൂടെ കടത്തിവിടും. പിന്നെ ഇതിൻ്റെ ക്യാമറ വഴി അതിൻ്റെ ഇമേജസ് ക്യാപ്ചർ ചെയ്ത് നമുക്ക് സ്ക്രീനിൽ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ ഏത് ലെവലിലാണ് ഒബ്സ്ട്രക്ഷൻ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്, സർജറി ആണെങ്കിൽ സർജറി, നമുക്കത് ചെയ്ത് കുട്ടിയെ സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് നമ്മളിപ്പോൾ നാസോഫാരിംഗോസ്കോപ്പി ചെയ്യാൻ പോവുകയാണ്. പ്രൊസീജിയറിന് മുമ്പ് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എന്തെങ്കിലും വേണ്ടി വരുമോ? അനസ്തേഷ്യ അങ്ങനെ എന്തെങ്കിലും? നമ്മളിതിനെ അനസ്തേഷ്യ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ, നോർമലി ഇത് പെയിൻലെസ് പ്രൊസീജിയറാണ്. അപ്പോൾ അനസ്തേഷ്യ ഒരു ആഡഡ് ബെനിഫിറ്റ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് 4% ലിഗ്നോക്കിൻ സ്പ്രേ അടിച്ചതിന് ശേഷം, നോസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ കുട്ടിയുടെ നേസൽ ക്യാവിറ്റിയിലാണ്, നമുക്ക് സെപ്റ്റം, നേസൽ സെപ്റ്റം, ഇൻഫീരിയർ ടെർമിനേറ്റ് കാണാം. ഈ ബാക്കിൽ
നോസിൻ്റെ ബാക്ക് ഭാഗത്ത് കാണുന്ന ആ ദശ പോലുള്ള സാധനമാണ് അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ ഏകദേശം 75% 75% പോസ്റ്റീരിയർ കോയർനോ ഒബ്സ്ട്രക്റ്റർ ആണ്. അതായത് എയർവേയുടെ 75% ഏരിയയും ബ്ലോക്ക്ഡ് ആണ്. അതാണ് ഈ കുട്ടിയുടെ ഈ കംപ്ലയിൻസിൻ്റെയൊക്കെ കാരണം. ഇത്തരം ഇങ്ങനെ അഡിനോയിഡ്സ് ഉള്ള കുട്ടികളിൽ അവർക്ക് അഡിനോയിഡ്സ് കാരണം ചെവിയിലും വേറൊരു പ്രോബ്ലം കൂടി ഉണ്ടാവാം, വളരെയധികം സാധ്യത കൂടുതലാണ്. അത് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന് പറയുന്ന അസുഖമാണ്. അതായത് ചെവിയിൽ നീർക്കെട്ട് വന്ന് നിറയുകയും അത് കാരണം കുട്ടിക്ക് കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് ടെസ്റ്റുകൾ ചെയ്യണം. ഒന്ന് ഓട്ടോ എൻഡോസ്കോപ്പിയും പിന്നെ ഓഡിയോളജിക്കൽ ഇവാലുവേഷനും ചെയ്യണം കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ഈ കുട്ടിയുടെ ഓട്ടോ എൻഡോസ്കോപ്പി, അതായത് ചെവി നമ്മൾ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളാങ്കിലൊന്ന് ചെവി നോക്കണ്ടേ. ഇതേ കുട്ടിയുടെ ഓട്ടോ എൻഡോസ്കോപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ കർണപടം അഥവാ ടിംബാനിക് മെംബ്രേനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ അഡിനോയിഡ്സ് കാരണം ഇതിൽ ഫ്ലൂയിഡ് നിറയുകയും അതിൻ്റെ കർണപടം വല്ലാണ്ട് ഉള്ളിലോട്ട് വലിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അഡിനോയിഡ് സർജറിയുടെ കൂടെ തന്നെ നമ്മൾ ഈ കുട്ടിയുടെ ഇയറിനുള്ള ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയറും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി നമുക്ക് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് മുതൽ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്? അങ്ങനെ ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് വളരെ ചെറിയ ജനിച്ച ഉടനെയുള്ള കുട്ടി മുതൽ മുകളിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് തന്നെ? ഇത് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ വേരിയസ് സൈസസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് കുട്ടികൾക്ക് പീഡിയാട്രിക്കും അഡൾട്ടിന് വേണ്ടി വലിപ്പം കൂടിയ ടൈപ്പ് സാധനങ്ങളും അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. കുട്ടികളിലെ കൂർക്കം വലി എന്ന വിഷയത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഡോക്ടർ സന്തോഷ് കുമാർ PT, ENT സർജൻ. വെൽക്കം ടു ദ പ്രോഗ്രാം. ഒരു മുതിർന്നവരിലെ കൂർക്കം വലിയുമായി കുട്ടികളുടെ കൂർക്കം വലി എത്രത്തോളം വ്യത്യാസമുണ്ട്? അതിൻ്റെ ഒരു അടിസ്ഥാനപരമായി കൂർക്കം വലിക്കുക എന്നത് ഉറങ്ങണ സമയത്തുണ്ടാകുന്ന ശ്വാസ തടസ്സമാണെങ്കിലും മുതിർന്നവരിലും കുട്ടികളിലും കാരണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികൾ സാധാരണയായി അടിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പ കൂടുതൽ കൊണ്ടോ അതല്ലെങ്കിൽ ടോൺസിൽ ഗ്രന്ഥിയുടെ വലിപ്പ കൂടുതൽ കൊണ്ടാണോ സാധാരണയായിട്ട് കുർക്കം വലി ഉണ്ടാകുക. ഒരു ചെറിയ വിഭാഗം കുട്ടികളിൽ അലർജി, മൂക്കിൻ്റെയും തൊണ്ടയുടെയും അലർജി മൂലം കുർക്കം വലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഈ മൂന്ന് കാരണങ്ങളാണ്. അതിൽ തന്നെ അത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അടിനോയിഡിൻ്റെയും അതുപോലെ തന്നെ ടോൺസിൻ്റെയും വലിപ്പം കൂടുന്നതുകൊണ്ടാണ്, ശ്വാസം പോകാനുള്ള അതിൻ്റെ സ്പേസ് കുറയുന്നതുകൊണ്ടാണ് സാധാരണഗതിയായിട്ട് കുർക്കം വലി ഉണ്ടാകുന്നത്. ഇപ്പോൾ കുർക്കം വലി അല്ലാതെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് ഡോക്ടറെ അടുത്ത് വരാറുള്ളത്? അടിനോയിഡ് ഗ്രന്ഥിയുടെ ടോൺസിൽ ഗ്രന്ഥിയുടെ വലിപ്പ കൂടുതൽ കാരണം രണ്ട് മൂന്ന് തരത്തിൽ രോഗികൾക്ക് സിംറ്റംസ് ഉണ്ടാവുക, രോഗലക്ഷണങ്ങൾ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട നാം നേരത്തെ പറഞ്ഞ കുർക്കം വലി തന്നെ, ഉറക്കത്തിൽ ശക്തമായ കുർക്കം വലിക്കുന്നു. ഇത് കൂടാതെയുള്ള മറ്റ് കംപ്ലയിൻസ് അല്ലെങ്കിൽ മറ്റ് പരാതികൾ എന്ന് പറയുന്നത് വായ തുറന്നുള്ള ശ്വാസം വലിക്കൽ, അത് ഉണർന്നിരിക്കുമ്പോഴാവട്ടെ ഉറങ്ങുമ്പോഴാവട്ടെ. മൗത്ത് ബ്രീത്തിങ് നമ്മൾ സാധാരണയിൽ പറയുന്നു. കുട്ടി എപ്പോഴും വായ തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്തോ ടി വി കാണുമ്പോഴോ വായ തുറന്ന് ശ്വാസം വലിക്കുക, മൗത്ത് ഓപ്പണിങ്. രണ്ടാമത് ഉറങ്ങുന്ന സമയത്ത് മൂക്കളുടെ ശ്വാസം കിട്ടാത്തത് കൊണ്ട് കുട്ടി വായയുടെ ശ്വാസം വലിക്കുകയുള്ളൂ. അപ്പോൾ അത് മൗത്ത് ബ്രീത്തിങ് തന്നെയാണ് വരുന്നത്. മൂന്നാമത്തൊരു വിഭാഗം സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ എന്നുള്ളതിൽ കൂടി കൂടുതൽ സുഖമായി ഉറങ്ങാൻ കഴിയാതിരിക്കുക, കുട്ടി കിടക്കൽ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക, തലകൾ വളരെ അബ്നോർമലായ പൊസിഷനിൽ വെക്കുക, അടുത്ത് ആർക്കും കിടക്കാതിരിക്കാൻ പറ്റുക, കാരണം കുട്ടി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുക. ചെറിയ ചെറിയ കട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല, കാരണം കുട്ടി റോൾ ചെയ്യുന്നതുകൊണ്ട് താഴെ വീഴാനുള്ള സാധ്യത. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള കംപ്ലയിൻസ് ആയിട്ടായിരിക്കും സാധാരണ മാതാപിതാക്കൾ നമ്മളെ കാണാൻ വരുന്നത്. ഓക്കെ, ഇത് തന്നെ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഡിഫറൻറ്റ് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിൽ ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ആയിരിക്കും ഈ അടിനോയിഡ് ഗ്രന്ഥിയുടെ ഏറ്റവും വലിപ്പമുള്ള ഒരവസ്ഥ വരിക. അടിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് എല്ലാവരിലും സാധാരണ കാണുന്ന ഒരു ഗ്രന്ഥി തന്നെയാണ്, അതൊരു അബ്നോർമൽ ഗ്രന്ഥിയല്ല. പക്ഷേ ഇതിൻ്റെ വലിപ്പം കൂടുന്ന സമയത്താണ് ആ വലിപ്പ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കുട്ടിയെ രോഗമായിട്ടുള്ള ഇതിലേക്ക് നയിക്കുന്നത്. അപ്പം ഈ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഇതിൻ്റെ വലിപ്പം കൂടിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും ഇത് കൂടുതലായിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. 6-7 വയസ്സ് കഴിയുമ്പോഴേക്കും അടിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് 11-12 വയസ്സ് ആകുമ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും നോർമൽ, വളരെ റുഡിമെൻ്ററി എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഒരു ലെവലിലേക്ക് അത് പോവുകയുണ്ടാകും. സാധാരണ ഒരാൾക്ക് ഈ അടിനോയിഡ് ഗ്രന്ഥി എന്ന് കേട്ടിട്ടുണ്ടാവുമെങ്കിലും കൂടി എന്താണ് ഇതിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? അടിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് മൂക്കിൻ്റെ, ഇത് നമ്മൾ മൂക്കിൻ്റെ മുൻഭാഗമാണ്, ഇത് മൂക്കിൻ്റെ പിൻഭാഗമാണ്.
മൂക്കിൻ്റെ പിൻഭാഗത്ത്, അതായത് നമ്മുടെ ചെറുനാവിൻ്റെ മുകൾ ഭാഗത്തായി സാധാരണയായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അടിനോട്. അതിന് വളരെ ചെറിയ വലിപ്പമേ ഉണ്ടാവുള്ളൂ. ഈ അടിനോട് ഗ്രന്ഥി മുതൽ ഈ മൂക്കിൻ്റെ ദ്വാരം വളരെ നോർമൽ കേസിൽ നമുക്ക് ശ്വാസം കഴിക്കാൻ ധാരാളം സ്പേസ് ഉണ്ട്. എന്നാൽ ഈ ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് താഴേക്ക് താഴേക്ക് വളരുമ്പോൾ ഈ സ്പേസ്, അതായത് മൂക്കിലൂടെ ശ്വാസം വായിലേക്ക് എത്തുന്നതിനുള്ള സ്പേസ്, വായു സഞ്ചാരമായുള്ള സ്പേസ്, അതായത് അതിനുള്ള സ്പേസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണുക. ഇപ്പോൾ ഈ കുട്ടിയുടെ അടിനോട് ഗ്രന്ഥിയുടെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വളരെയധികം വലുതായിട്ട് കാണാം. സ്വാഭാവികമായിട്ടും ഇതിലൂടെ വായു ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ സ്പേസും കുറഞ്ഞു വരും. അപ്പോൾ ഇത്തരത്തിൽ ഗ്രന്ഥി വീക്കം വന്ന കുട്ടികളിൽ അവർ മൂക്കിലൂടെ ശ്വാസം വലിക്കുന്നതിന് പകരം വായ തുറന്ന് ശ്വാസം വലിക്കാനുള്ള ഒരു പ്രവണത അവരിൽ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മുഖത്ത് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു റിലേറ്റഡ് ഫീച്ചേഴ്സ് മാറ്റം വരും. ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയെ നമ്മൾ അടിനോട് ഫേഷ്യസ് എന്ന് പറയുക, അതിൽ അടിനോടുള്ള ഒരു മുഖലക്ഷണം എന്നാണ് പറയുക. ഇപ്പോൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവാം കുട്ടിയുടെ വായ തുറന്നിരിക്കുന്നു. കുട്ടി സാധാരണ സമയങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വായ തുറന്ന് ശ്വാസം വായുടെ വലിക്കുക, ചെറിയ രീതിയിൽ നാവ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ മൂക്ക് സാധാരണ ശ്വാസം വലിക്കാത്തതുകൊണ്ട് പിഞ്ചിലുണ്ട് വസ്തു, എന്ന് വെച്ചാൽ അടഞ്ഞ ഒരു മൂക്കിൻ്റെ പ്രതീതി ഉണ്ടാവും. വളരെ ഡൾ ലുക്കിംഗ് ആയിരിക്കും, പക്ഷേ കുട്ടിക്ക് ഒരിക്കലും ഒരു പ്രസരിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പ്രസരിപ്പ് കുറഞ്ഞ് വായ തുറന്ന് ഒരു ഡ്രൗസി, അതായത് ഒരു ഉറക്കം തൂങ്ങിയ കുട്ടിയെ പോലെ വായം തുറന്നിരിക്കുന്ന ഒരു 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 നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഒട്ടും പ്രസരിപ്പില്ലാത്ത കുട്ടി, ഇതൊരു ഒരു ടിപ്പിക്കലാണ്. അല്ലെങ്കിൽ വളരെ ഒരു ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ കുട്ടി ഒരുപാട് കാലമായി ശ്വാസം മൂക്കിലൂടെ വലിക്കുന്നില്ലെന്നും ഈ കുട്ടി ഒരുപാട് ഉറക്കം ഡിസ്റ്റർബ് ആണെന്നുള്ളതിന് തെളിവാണ് അവരുടെ ഈ ഒരു മുഖലക്ഷണം തന്നെ. അത് നമ്മൾ അടിനോട് ഫേഷ്യസ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് പരിശോധിക്കുക തന്നെ പറയാൻ പറ്റും ഇയാൾക്ക് വലിയ അടിനോട് അല്ലെങ്കിൽ വലിയ ടോൺസിലോ ഉണ്ടാവുന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ സാധിക്കും. പക്ഷേ ചില രോഗികൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും സർജറി എന്ന് പറയുമ്പോൾ ഒരു പാനിക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സർജറി ഡിലേ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ച് പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് കുട്ടികളെ എന്തൊക്കെ തരത്തിലാണത് ബാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിപ്പം വളരെ കൂടുതലാണെങ്കിൽ 75% കൂടുതൽ വലിപ്പം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ നീക്കി വെക്കുന്നതുകൊണ്ടോ നീട്ടി വെക്കുന്നതുകൊണ്ടോ കുട്ടിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. കുട്ടിയുടെ ബുദ്ധിമുട്ട് നമ്മൾ കുറച്ചുകൂടി കാലത്തേക്ക് ദീർഘിപ്പിക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതൊരിക്കലും ഒരു നമ്മൾ അഡ്വൈസബിൾ അല്ല. പക്ഷേ നേരത്തെ പറഞ്ഞാൽ വളരെ ചെറിയ തടസ്സങ്ങളുള്ള കുട്ടികളിൽ പ്രധാന കാരണം അലർജി ആയിരിക്കാം. 25-30% കടിനോടിന് അലർജി കൊണ്ടായിരിക്കാം അവരുടെ പ്രധാനമായ അടപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇത് നീക്കം ചെയ്യേണ്ടതാവശ്യം. പക്ഷേ 75% നമ്മൾ ഗ്രേഡ് 3 എന്ന് പറയുന്നു, 75% കൂടുതൽ വലിപ്പം ഉള്ളതിന് തീർച്ചയായും നീക്കം ചെയ്യുന്നതാണ് കുട്ടിക്ക് എപ്പോഴും നല്ലത് ആരോഗ്യപരമായി. ഇത് ചെവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ചെവിയും മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് മൂക്കിലൂടെയാണ് ചെവിയിലേക്ക് നമ്മുടെ എയർ, മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകാരണത്തിലേക്ക് എയർ എത്തുന്നത് ചെവിയിലെ മൂക്കിലൂടെയാണ്. അപ്പോൾ അടിനോട് ഗ്രന്ഥി ചിലപ്പോൾ ഈ മൂക്കിലെ ആ ദ്വാരം, അതായത് ചെവിയായിട്ടുള്ള കണക്ഷൻ, നമ്മൾ പറയുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ്, ആ ട്യൂബ് ബ്ലോക്കാവുമ്പോൾ ചെവിയെ അത് ബാധിക്കാനും ചെവിയുടെ പ്രഷറിലെ വ്യത്യാസം വരാനും കേൾവിക്കുറവ് അല്ലെങ്കിൽ പാടെ വലിച്ചിൽ മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കുട്ടികളുടെ കൂർക്കം വലി ഇപ്പോൾ അഡിനോയിഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണല്ലോ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് എത്രത്തോളമാണ് ബാധിക്കുന്നത്? ടോൺസിൽ എന്ന് പറയുന്നത് അഡിനോയിഡിനെ പോലെ തന്നെ അതേപോലെ തന്നെയുള്ള ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്. അത് നമുക്ക് വായുവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പം ഈ പഴത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, രണ്ട് നാവിൻ്റെ മുകൾ ഭാഗത്തായി രണ്ട് സൈഡിലും ചെറിയ രണ്ട് മുഴ പോലെ കാണുന്നത്. പല സമയത്തും മാതാപിതാക്കൾ എൻ്റെ വലിപ്പം കൂടുതൽ കണ്ട് പേടിച്ച് വരാറുണ്ട്, എന്തോ ഒരു മാരകമായ രോഗമാണെന്നുള്ളത്. സത്യത്തിൽ ടോൺസിലിൻ്റെ സൈസ് വളരെയധികം വലുതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതും നമ്മളതിനെ കിസ്സിങ് ടോൺസിൽ, രണ്ട് ടോൺസിലും കൂട്ടിമുട്ടി ശ്വാസം കിട്ടാനുള്ള വിഷമം, അതും ഈ ഗ്രേഡ് 3 അതിന് മേലെ വലിപ്പമുള്ളതിനെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ടോൺസിൽ കണ്ടു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ടോൺസിൽ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇൻഫെക്ഷൻ വരുന്നുള്ള കാരണം കൊണ്ട് നമ്മൾ ടോൺസിലെക്ടമി ചെയ്യേണ്ട ആവശ്യം ഇല്ല. കൂർക്കം വലി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്നത് പോലെ അത് നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുട്ടികളിലാണെങ്കിൽ ഇത് പലതരത്തിലുള്ള മാനസികവും ശാരീരികവുമായ സ്ട്രെസ്സിനാണ് ഇത് വഴിവെക്കുന്നത്. ഇനി മുതിർന്നവരിലാണെങ്കിൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതൊരു ഹൈപ്പർ ടെൻഷൻ്റെയും ഈവൻ ഹാർട്ട് അറ്റാക്കിൻ്റെയും വരെ ഒരു ചാൻസസ് കൂട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കൂർക്കം വലി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്റ്റെതസ്കോപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അൺടിൽ ദെൻ, ദിസ് ഇസ് ഡോക്ടർ ധന്യൻ ക്രൂ സൈനിങ് ഓഫ്. ബൈ.